നമസ്കാരം, ഞാൻ ബിജിഷുള്ളു, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം പ്ലെയറാണ്. എല്ലാവർക്കും ബിജിഷുള്ളു, മാർക്കറ്റ് പ്രെഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെ ട്രേഡ് ചെയ്യുന്നവർക്ക് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാം. നിഫ്റ്റിയിൽ നിന്ന് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി നിന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവസാന സെക്ഷനിൽ തിരിച്ചു വന്നുകൊണ്ട് 16,770 ഒരു പോസിറ്റീവ് ക്ലോസിംഗിലാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രാ ലെവല് നിഫ്റ്റിയിൽ നമുക്ക് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇൻട്രാഡേയില് നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് പോസിറ്റീവ് ആയിരുന്നു. 15 മിനിറ്റ് ടൈം ഫ്രെയിം ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. രാവിലെ തന്നെ നമുക്കൊരു നല്ലൊരു ബൈലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. ഓപ്പണിംഗ് റേഞ്ചും ബ്രേക്ക് ചെയ്തപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബൈലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം നിഫ്റ്റിയിലെ ഒരു സെന്റിമെന്റിൽ ഒരു പോസിറ്റീവ് ആയിരുന്നു. റെസിസ്റ്റൻസിന്റെ മുകളിലൊരു ഓപ്പണിങ് നിഫ്റ്റിയുടെ ബൈ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ആയാലും ലോങ് ടൈമിൽ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബെൻഡായപ്പോൾ തന്നെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും മാർക്കറ്റ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും രാവിലത്തെ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ നിലനിർത്തിക്കൊണ്ട് നിഫ്റ്റി ക്ലോസ് ചെയ്തതും 16,770. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലെ സപ്പോർട്ടായിട്ട് കാണുന്നത് 16,620 ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ സപ്പോർട്ട് റേഞ്ച് ആണ്. അപ്പൊ നിഫ്റ്റിയിലും അതിന്റെ മുകളിലേക്കാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് സപ്പോർട്ടായിട്ട് ഇനി മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ആക്ട് ചെയ്യാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിഫ്റ്റിയിലും ഇന്ന് നിലനിന്നിരുന്നത് ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ്. അതുകൊണ്ടാണ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും കാര്യമായിട്ട് വരാഞ്ഞത്. പക്ഷെ അവസാനത്തെ ഒരു സെക്ഷനിൽ നിഫ്റ്റിയുടെ ലോങ് ടേം ട്രെൻഡ് തന്നെ കാണിച്ചുകൊണ്ടായിരുന്നു അവസാനത്തെ ഒരു സെക്ഷൻ മാർക്കറ്റിൽ നിലനിന്നിരുന്നത്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് മാർക്കറ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഇൻ കേസ് മുകളിലേക്ക് പോയാലും തിരിച്ച് ഓപ്പണിംഗ് റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 16,900 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ബൈലൊരു ഓപ്പർച്യൂണിറ്റിയിൽ തൽക്കാലികമായിട്ട് നിലനിൽക്കാവുന്നതാണ്. പക്ഷെ തിരിച്ച് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണം. കാരണം നിഫ്റ്റിയിലെ ലോക്ക് ഡൗൺ ട്രെൻഡ് സ്റ്റില് നെഗറ്റീവിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ബൈലൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതിന് ശേഷം 15 മിനിറ്റിന് ശേഷം വരുന്ന ബൈലൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബയേഴ്സിന് ബൈലൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മളത് പറഞ്ഞിരുന്നത്. നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും ഷോർട്ട്സിന് തന്നെ ഇമ്പോർട്ടൻസ് നൽകണം. പക്ഷെ ഓപ്പൺ ചെയ്യുന്നത് 16,620 ആ റേഞ്ചിലാണ്. അതിന് മുകളിലാണെങ്കിൽ ബൈലൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. തൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കണം ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. തിരിച്ച് ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നിഫ്റ്റി വീക്ക്നെസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലോറടുത്തായിരിക്കണം നിഫ്റ്റിയിൽ ഇനി അടുത്തൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത വരുന്നത്. 16,430 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ അത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ലെവലാണ്, 16,200 അടുത്തുള്ളൊരു റേഞ്ച്. ആ റേഞ്ചും ഇതേപോലത്തെ നിഫ്റ്റിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള ഏരിയ ആണ്. നിഫ്റ്റിയിലും ട്രെൻഡ് നെഗറ്റീവ് ആയാലും വോളറ്റാലിറ്റി മാർക്കറ്റിൽ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഈ റേഞ്ചിൽ നിന്ന് ഇത്രയും മുകളിലേക്ക് പോയാലും തിരിച്ച് താഴത്തേക്ക് വന്നാലും വീണ്ടും ആ ഒരു റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് റേഞ്ചിൽ നിന്നെല്ലാം നിഫ്റ്റിക്ക് അത് തിരിച്ചു കയറാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ക്യുക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഓപ്പൺ ചെയ്തത് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയായിരുന്നു. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിക്കായാലും വലിയ രീതിയിൽ മുകളിലേക്ക് തിരിച്ചു കയറാനായിട്ട് സാധിച്ചിരുന്നില്ല. 34,607 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. ഇൻട്രാഡേ ലെവലിൽ ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചു നോക്കാം. ഇൻട്രാഡേ ലെവലിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് പറഞ്ഞത് 34,800 ആണ് പറഞ്ഞത്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 34,800 മുകളിലായിരുന്നു ഒരു ഓപ്പണിംഗ് വന്നിരുന്നത്.
അതിനുശേഷം ആ ഒരു ഓപ്പണിംഗ് റേഞ്ച് ഹോൾഡ് ചെയ്തിട്ട് താൽക്കാലികമായിട്ട് നിലനിൽക്കുകയായിരുന്നു. അവസാനത്തെ ഒരു സെക്ഷനിൽ 34,800 ബ്രേക്ക് ചെയ്തപ്പോൾ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മാർക്കറ്റിൽ നിലനിന്നിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും വലിയൊരു മൊമെന്റം കിട്ടിയിരുന്നില്ല. രാവിലത്തെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ടായിരുന്നെങ്കിലും ബാങ്ക് നിഫ്റ്റിക്കും വലിയ രീതിയിൽ മുകളിലേക്ക് നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ റെസിസ്റ്റൻസ് അതേ റെസിസ്റ്റൻസ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. 34,800 ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ്. 34,800 മുകളിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ്. ഈ റേഞ്ചിൽ നിന്ന് ബൈയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 34,800 ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 34,800 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും റെസിസ്റ്റൻസ് ഏരിയയാണ് 34,800. ഈ റേഞ്ചിൻ്റെ അടുത്ത് നിന്ന് ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് നൽകണം. ലോവർ ലെവലായാലും ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഏരിയ വരുന്നത്. ഈ റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകൾ കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.